അസ്സാമലൈക്കും വരഹമുല്ലാ വില്ലാത്തു വസ്സലാമി റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഭിസംബോധന ചെയ്യാനുള്ളത് നമ്മുടെ പരിശുദ്ധമായ പള്ളികൾ ജുമ ജമായത്തുകൾ നടക്കുന്ന മഹല്ലുകൾ നമസ്കാര പള്ളികൾ എന്ന് വടക്കൻ ജില്ലകളിലും തൈക്കാവ് എന്ന് തെക്കൻ ജില്ലകളിലും പറയുന്ന നമസ്കാര പള്ളി അഥവാ ജുമ ഇല്ലാത്ത പള്ളികളും വലിയ വലിയ ജുമാഅ മസ്ജിദുകളും ഒക്കെയായി വളരെ അലങ്കാരമായി വളരെ മനോഹരമായി നമ്മുടെ നാടുകൾ നാടുകൾ വളരെ ഇസ്ലാമികമായ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒപ്പം പള്ളികളുടെ പരിസരത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആനന്ദം പകരുന്ന അവർക്ക് നിറവായി തോന്നുന്ന പുണ്യമായ പള്ളികൾ ആ പള്ളികളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം ആളുകളുണ്ട് അതിൽ ഒരു വിഭാഗം അൽ ഉലമാ ഉലമാക്കളാണ് അഥവാ അവിടുത്തെ ഒന്നാമൻ എന്ന് നമുക്ക് പറയാം നമുക്ക് പറയാമെന്നല്ല ഒന്നാമനാണ് കാരണം മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം നൽകുകയും മതപരമായ ഫത്തുവകൾ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ഒരു സമുദായത്തിൻ്റെ മുഴുവൻ ആത്മീയ മണ്ഡലങ്ങളിൽ ആത്മീയമായ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നവരാണ് ഇമാമ്യങ്ങൾ വെള്ളിയാഴ്ചകളിൽ അവർ സമുദായത്തോട് അഭിസംബോധന ചെയ്യുന്നു മറ്റ് ദിവസങ്ങളിൽ അവർ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു ഇതിനിടയിൽ ആഹ്രവുമായി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ കൃത്യമായ നിലയിൽ പഠിച്ചതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഗുരുവര്യന്മാരോട് ചോദിച്ച് മസ്അലകൾ ഫത്തുവകൾ അവർ കൊടുക്കുന്നു അവരില്ലാതെ ഒരിക്കലും ഒരു പള്ളി സമ്പൂർണമാകില്ല ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട് അൽ ഉമറാവു അവർ ഭരണാധികാരികളാൽ വിശുദ്ധ ഖുർആാനിൽ ഇന്നമായി എമുറു മസാജിദ് അള്ള എന്നാണ് അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് അഥവാ ഭരണസമിതി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ പേരല്ല എന്നൊരഭിപ്രായം ഈ വിനീതനുണ്ട് പരിപാലന സമിതി എന്നാണ് നാം പറയേണ്ടതും നാം പറയിപ്പിക്കേണ്ടതും പള്ളി ഭരണസമിതി എന്ന് പറയുന്നതൊന്നും ഇല്ല കാരണം വിശുദ്ധ ഖുർആനാണല്ലോ നമ്മിതൊക്കെ ഏൽപ്പിച്ചത് ഇന്നമായി എമുറു മസാജ് ഇതല്ല ഇമാറത്താണ് പരിപാലനമാണ് ഒരിക്കലും അമീറാവുക എന്ന ഇമാറത്ത് അഥവാ ഭരണമല്ല ഇമാറത്താണ് അതിൻ്റെ പരിപാലനമാണ് അപ്പോൾ ഈ പരിപാലന സമിതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇമാമത്ത് അല്ലെങ്കിൽ ഉലമാക്കൾ എന്ന ആ ഒരു ഭാഗം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ പിന്നെ പരിപാലന സമിതി ഭാരവാഹികൾ എന്ന് പറയുന്നത് ഇവിടെ നാം പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പള്ളികളിൽ ഒരു വളരെ മോശമായ നിലയിലുള്ള ഒരു സമീപനം നടന്നു വരുന്നുണ്ട് അത് പറയുന്നത് കൊണ്ട് വിവാദമാകുമെന്നോ അല്ലെങ്കിൽ ഇതെന്തിനു പറഞ്ഞു എന്നോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഇതാരെങ്കിലും പറയണം എന്നുള്ളത് അനിവാര്യമാകുന്ന ഘട്ടമായതുകൊണ്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷം കിതാബ് പഠിക്കുന്ന വർഷത്തിൽ മൂന്ന് പ്രാവശ്യം മാത്രം ബന്ധുക്കളെയും സ്വന്തക്കാരെയും കാണാൻ വരുന്ന ബാക്കിയുള്ള സമയം മുഴുവനും ഓതി പഠിക്കുന്ന മരണസ്മരണ പോലും നിങ്ങൾക്ക് ആവശ്യമില്ല ആ സമയത്തുകൂടി നിങ്ങൾ പഠിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട രണ്ട് ഖബറിനിടയിലൂടെ നടന്നു പോയാൽ അവിടെ വർഷങ്ങളോളം പിന്നെ ഖബറിൽ ചോദ്യമുണ്ടായില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകന്മാരുടെ ചിറകിൻ്റെ ചുവട്ടിലാണ് സഞ്ചാരമെന്ന് പഠിപ്പിച്ച ഈ മേഖലയിൽ നിൽക്കുമ്പോൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് ഷഹീദാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽക്കലാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിചയപ്പെടുത്തിയ മുത്തഅല്ലിം അഥവാ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയം എല്ലാ കുറവുകളും മനസ്സിലാക്കി മാതാപിതാക്കളെക്കാൾ നമ്മോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ അവർ നമ്മുടെ കുറവുകളൊക്കെയും ബലഹീനതകളും ന്യൂനതകളും നമ്മുടെ മറ്റുള്ള ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ദുർബലതകളും ദൗർബല്യങ്ങളും ന്യൂനതകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മെ സംസ്കരിച്ച് കൃത്യമായ നിലയിൽ നമുക്ക് നല്ല ഒരു ദിശാബോധം നൽകി അവസാനം പത്ത് പന്ത്രണ്ട് വർഷമാകുമ്പോൾ പത്ത് വർഷമാകുമ്പോൾ എട്ട് കൊല്ലമാകുമ്പോൾ വ്യത്യസ്തമായ കൊല്ലങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ നല്ല നിലയിൽ നിങ്ങൾ എത്തപ്പെട്ടു നിങ്ങൾക്കിനി സ്വന്തമായി പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് എനിക്ക് ബോധ്യമായി എന്ന ഉസ്താദിൻ്റെ കൂടി അവർ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന കോളേജുകളിലേക്ക് ചെന്ന് അവർ അവിടെ നിരവധി ഉസ്താദുമാരുടെ മുമ്പിൽ അവരുടെ കഴിവും മിടുക്കും ഒക്കെ തെളിയിച്ച് അവരുടെ ദു ആയോടുകൂടി രണ്ട് വർഷം അവിടെ നിന്ന് നിങ്ങൾ സമുദായത്തെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും നിങ്ങൾക്ക് പ്രാപ്തി വന്നു എന്ന് അവർ ഒപ്പിട്ട സൈൻ ചെയ്ത ഒരു സമ്മതപത്രം അഥവാ സനത് അല്ലെങ്കിൽ അവരുടെ ബിരുദ അവരുടെ ആ ഒരു ബിരുദ പത്രം അഥവാ അവരുടെ സനത് എന്ന് അറബിയിൽ പറയുന്ന അവിടെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട ആ ഒരു കോർവയിൽ അംഗമായി എന്ന് അവർക്ക് എൻ സി നൽകി അവർക്ക് കൃത്യമായി അതിനുള്ള അനുവാദം നൽകി ഇനി നിങ്ങൾ മഹല്ലുകളിലേക്ക് ഇറങ്ങിപ്പോവുക സമുദായത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുക ഇത്രയും നാൾ നിങ്ങൾ കഴിച്ചത് സമുദായത്തിൻ്റെ ഭക്ഷണമാണ് ഇനി നിങ്ങൾ ആ സമുദായത്തെ സംസ്കരിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് കൃത്യമായി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ ദാഴ്വത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറക്കി വിടുന്നു ഇങ്ങനെയുള്ള ഉലമാക്കൾ ഇങ്ങനെയുള്ള ആലുമങ്ങൾ അവർക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഹ്തിലാഫു അൽസിനത്തിക്കും ഭാഷാവൈരുദ്ധ്യങ്ങളുള്ളതുപോലെ സ്വരവൈരുദ്ധ്യങ്ങളുണ്ട് അതുപോലെ തന്നെ വാക് സാമർഥ്യമുള്ളവരും ഇല്ലാത്തവരുമുണ്ട് കാണാൻ മൊഞ്ചുള്ളവരും ഇല്ലാത്തവരുമുണ്ട് ആകാര സൗട്ടവം ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് വാഹനം ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് ഭക്ഷണം നല്ല നിലയിൽ കഴിക്കുന്നവരും ഇല്ലാത്ത വീട്ടിലുള്ളവരുമുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അവർ മതപരമായി ഫത്വ കൊടുക്കാനും മതപരമായി നേതൃത്വം നൽകാനുമൊക്കെ പ്രാപ്തിയും കഴിവും സാമർഥ്യമുള്ളവരാണ് എന്ന് അവരെ പഠിപ്പിച്ച പന്ത്രണ്ടും പതിമൂന്നും വർഷം അവരുടെ നോട്ടത്തിൽ അവരുടെ മൂക്കിന് താഴെ പഠിച്ചു വളർന്ന് അവരുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് അവരെ ദർവത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറക്കിപ്പുറപ്പെടുവിച്ചു നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരെ ഈ പണ്ഡിതന്മാരെ ചില പള്ളികളിൽ ഇമാമായി എടുക്കുന്നതിന് ടെസ്റ്റ് നടത്താറുണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഇമാമിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ കുത്തുബയും ഒന്ന് നടത്തും ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങളുടെ മിടുക്ക് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ പ്രസംഗം നടത്തിച്ച് അങ്ങനെ പ്രസംഗിപ്പിക്കുമ്പോൾ തന്നെ നാം തക്കുവയില്ലാത്ത നിലയിലാണ് പ്രസംഗിച്ചു പോവുക കാരണം ലക്ഷ്യം അവർ അമല് ചെയ്യലല്ല ലക്ഷ്യം എൻ്റെ പ്രസംഗപാഠവം അവർ മനസ്സിലാക്കി എനിക്കവിടെ ജോലി കിട്ടണം എന്ന ഒരു ചിന്തയിലാണ് അപ്പോൾ ഇഖിലാസ് ഇല്ലാത്ത നിലയിൽ പ്രസംഗിക്കുക അങ്ങനെ പ്രസംഗിച്ച് ഇഖിലാസ് ഇല്ലാത്ത നിലയിൽ തക്കുവയില്ലാതെ സൂക്ഷ്മതയില്ലാത്ത നിലയിൽ ഒരു പണ്ഡിതനെ തരം താഴ്ത്തുന്ന ഒരു ഏർപ്പാട് നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് മഹല്ലുകളിൽ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്ന ആ കാര്യം അവസാനിപ്പിക്കേണ്ടത് മുൻകൈയ്യെടുക്കേണ്ടത് അള്ളാഹു ഏറെ തൗഫീഖ് നൽകി അവൻ്റെ പള്ളിയുടെ പരിപാലനം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പരിപാലന സമിതി ഭാരവാഹികളാണ് അപ്പോൾ നിങ്ങൾക്ക് ന്യായമായും ഒരു ചോദ്യമുണ്ടാവും പിന്നെ ഞങ്ങൾ ആരെയാണ് ഇവിടെ എടുക്കേണ്ടത് നിങ്ങൾക്ക് നാട്ടിലെ ഇതേപോലെ ഓതിപ്പഠിച്ച ആലിമീങ്ങൾ ഇതേപോലെ ഓതിപ്പഠിക്കുന്ന മുതാലിമ്യങ്ങൾ ഇതേപോലെ ദൈവത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നല്ല നല്ല ആരുഫ്യങ്ങളായ സാലിഹ്യങ്ങൾ അവരെ അവരെ കൂടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അവരെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ മഹലിനെ സുതാര്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിലുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് അത് നോക്കുന്നത് തന്നെ തെറ്റാണ് ഇനി അഥവാ ഒന്നുകൂടി നോക്കണമെന്നാഗ്രഹമുള്ളവർക്ക് അത് നോക്കി കൃത്യമായി ആ ഒരു ഇമാമിനെ അവിടെ സെലക്ട് ചെയ്യാൻ കഴിയും അത് ചെയ്യാതെ ഒരിമാമിനെ പറഞ്ഞു വിടുന്നു അയാൾക്ക് നിസ്സാരമായ ആയിരം രൂപ കൊടുക്കുന്നു പറഞ്ഞു വിടുന്നു വീണ്ടും വെള്ളിയാഴ്ച വേറൊരാൾ വരുന്നു അദ്ദേഹത്തിൻ്റെ മിടുക്ക് കാണിക്കാൻ അവസരം കൊടുക്കുന്നു അദ്ദേഹം മിടുക്ക് കാണിക്കുന്നു വീണ്ടും അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുത്ത് പറഞ്ഞു വിടുന്നു അങ്ങനെ ആഴ്ചകളോളം മാസങ്ങളോളം ഇങ്ങനെ ടെസ്റ്റ് നടത്തി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇൽമിനെ ഉലമാക്കളെ അള്ളാഹുവിൻ്റെ നൂറിനെ താറടിച്ച് കാണിക്കരുത് എന്ന് പ്രിയപ്പെട്ട ഈ ഉമറാക്കളോട് പരിപാലന സമിതികളോട് ഒരഭ്യർത്ഥന ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പള്ളിയിൽ നല്ല പ്രഗത്ഭനായ ഒരാൾ വേണ്ടേ നമ്മുടെ പള്ളിയിൽ നല്ല സാമർഥ്യമുള്ള ഒരാൾ വേണ്ടേ അയാൾ നമുക്ക് എങ്ങനെയെന്ന് അറിയാതെ നമ്മൾ എന്താ ചെയ്യുക അതിന് പരിഹാരമുണ്ട് നിലവിൽ അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന ആ പള്ളിയിൽ നമുക്കൊരു ചുമയ്ക്ക് കൂടാ അദ്ദേഹത്തിൻ്റെ കുത്തുബ പുറത്ത് നിന്ന് കൃത്യമായി നമുക്ക് വീക്ഷിക്കാം നമുക്ക് ഒരു അംഗമെന്നുള്ള നിലയിൽ നമുക്ക് പള്ളിയിൽ ഒരു മൂമെന്നുള്ള നിലയിൽ നമുക്ക് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ കുത്തുബ ശ്രവിക്കാം നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കൂടി കൊണ്ടുപോവുക എന്നിട്ട് കൃത്യമായ നിലയിൽ അവരെ ഒന്ന് വീക്ഷിക്കുക ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ നമുക്ക് സംസാരിക്കാം അതല്ല എങ്കിൽ അവരെവിടെയാണ് പഠിച്ചത് എവിടെയാണ് പഠിച്ചത് ആ പഠിച്ച സ്ഥലങ്ങളിൽ ചെന്ന് ഇവിടെ പഠിച്ച ഇന്നയാളിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ആ പഠിപ്പിച്ച ഉസ്താദിനോട് എങ്ങനെയാണ് ആ ഉസ് ആ നിങ്ങളുടെ ശിഷ്യൻ്റെ ഇടപെടലുകൾ എന്ന് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിളിച്ചിട്ട് അദ്ദേഹം നാട്ടിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കാം ഇതൊന്നും ചെയ്യാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പണ്ഡിതനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അതും പേരുകേട്ട മഹല്ലുകളാണത് അത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതും കേട്ട പരിപാലന സമിതികളാണ് അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് എവിടെ എത്തി സമുദായം അള്ളാഹുവിൻ്റെ നൂറിന് എൽമിന് ഉലമാക്കൽക്ക് എന്തു വിലയാണ് കൊടുക്കുന്നത് വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് ചോദിക്കാൻ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് ചോദിച്ചു പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ ഒരു നല്ല ഇമാമിനെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കൊണ്ട് ഒരു ടെസ്റ്റ് നടത്തുകയോ അല്ലെങ്കിൽ ആ പഠിപ്പിച്ച ഉസ്താദിനോട് അവരെ സംബന്ധിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ സേവനം ചെയ്യുന്ന മഹല്ലിൽ ചെന്നിട്ട് അവർക്ക് അവരോട് ആ മഹല് കാരൻ മഹല്ലിൽ ഇരിക്കുന്ന ആളുകളോട് അവിടുത്തെ പരിപാലന സമിതിയോട് അന്വേഷിച്ച് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ ഒരു ദിവസത്തെ പ്രഭാഷണ സദസ് വെക്കുക എന്നിട്ട് ആ പണ്ഡിതനെ നമ്മൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ നമുക്കിഷ്ടമാകുന്നെങ്കിൽ നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഒന്നുമല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം നൽകാൻ നിങ്ങളാണ് ഞങ്ങൾക്ക് പിന്നെ സെലക്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആദരവോടുകൂടി നമുക്ക് ക്ഷണിക്കാം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ അനുഭവങ്ങളൊന്നുമല്ല ഞാൻ അങ്ങനെ ടെസ്റ്റിന് പോകാറുമില്ല പക്ഷേ കേരളത്തിലെ പണ്ഡിതന്മാരോട് കാണിക്കുന്ന ഈ അനാദരവ് മഹല്ല് പരിപാലന സമിതികൾ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചാലേ മതിയാവും അള്ളാഹുവിൻ്റെ നൂറിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യരുത് നിങ്ങൾക്കുള്ള പോം വഴികൾ ആയിരം വഴികൾ വേറെ ഉണ്ട് അതിലൂടെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് അള്ളാഹു നമ്മുടെ പള്ളികളിൽ പരിപാലനം നടത്തുന്ന ഒരു രൂപ പറ്റാതെ ഒരു രൂപ വേതനം പറ്റാതെ ഉലമാക്കൾക്ക് അവരുടെ മക്കൾക്ക് പഠിക്കാനും ഉലമാക്കൾ അവരുടെ സേവനത്തിന് മതിയായതും മതിയാകാത്തതുമൊക്കെ ആയിട്ട് ശമ്പളങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു രൂപ പറ്റാതെ ഒരു നയാ പൈസ വേതനം പറ്റാതെ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഉറക്കമുളച്ച് സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിലെ മഹല് പരിപാലന സമിതികൾ എന്ന പരിപാലന ഭാരവാഹികളെന്ന അള്ളാഹു ആദരിച്ച ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അർഹമായ നിലയിൽ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് കേരളത്തിലെ വേതനം പറ്റാതെ ഇസ്ലാമിക പിന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങൾ നാട്ടിലെ ഓരോ മന്ദിരങ്ങളെയും ഓരോ മഹല്ല് കേന്ദ്രങ്ങളെയും കൃത്യമായ നിലയിൽ പരിപാലിക്കുന്ന പരിപാലന അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ ഒരു ചെറിയ വീഴ്ച നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളെക്കാൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുകളിൽ മറ്റൊരാും ഉണ്ടാവുകയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹർ ദൾവാന അന അഹമ്മദുല്ലാഹി ആലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ